അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതവും വളർന്നുകൊണ്ടിരിക്കുന്ന മതവും പരിശുദ്ധ ഇസ്ലാമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ മുത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്യുന്നത് പത്രമാധ്യമങ്ങളിൽ ദിനേനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്ലാമിനെക്കുറിച്ച് ഒന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ പലരും പറയുന്നത് കേട്ട് മാത്രം ഇസ്ലാമിനെ വിലയിരുത്തുന്നവർ, ഇസ്ലാമിനെ ഒന്ന് പഠിച്ചാൽ അവർക്കും ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിനെ വിമർശിച്ചവർ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായാൽ പോലും അവർ അവരുടെ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന, അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലും മറ്റും വികസ്വര രാജ്യങ്ങളിലും ഇത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പാശ്ചാത്യ നാടുകളിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിരിക്കുകയാണ്. മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ദിനം പ്രതി നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്കുണ്ടായ ദുരനുഭവത്തെ പുറത്തുവിട്ടിരിക്കുകയാണ് മാധ്യമലോകം. എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത് എന്ന് നോക്കാം. ഓസ്ട്രേലിയയിലെ വിയന്നയിലാണ് സംഭവം. ഹിജാബ് ധരിച്ച കാരണത്താലാണ് വംശീയമായ ഒരു ആക്രമണത്തിന് ഈ സ്ത്രീ ഇരയായത്. വളരെയധികം ശാരീരിക പരിക്കുകളും ഈ സ്ത്രീ നേരിട്ടിരുന്നു. ബറ എന്നതായിരുന്നു ആ സ്ത്രീയുടെ പേര്. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു എന്നും ഒരു സ്ത്രീ വന്ന് എന്നോട് തുർക്കിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. സ്ഥിരമായി അക്രമം അഴിച്ചുവിട്ടപ്പോൾ ആ മുസ്ലിം സ്ത്രീ ബസിൻ്റെ മുൻഭാഗത്തേക്ക് പോയി. എന്നാലും ആക്രമണം തുടരുകയായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ദയനീയമായ അവസ്ഥകളാണ്. ജീവിതത്തിൽ സ്നേഹവും സമാധാനവും പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടാനുള്ള കാരണം ഇസ്ലാമിന് ശത്രുക്കളുടെ ഇസ്ലാമോഫിയ വളർത്തലാണ്. പല നുണകളും ഇസ്ലാമിൻ്റെ പേരിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കി. അള്ളാഹു സുബ്ഹാനഹു വതാല ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസികൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. അമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റു വിഷയമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.